Hello, in this section we are discussing about the erosional landforms by glacier. The main erosional landforms by glacier include U-shaped valley, hanging valley, cirque, charn, arrayed horn, dunatuck, col, crag and tail, roches mountainous, glacial stairways, glacial grooves and striations, fjords. U-shaped valley, otherwise known as glacial valley. The cross section of glacial valleys or glacial troughs of mountain glacier is U-shaped, which is characterized by steep valley walls with concave slope and broad and flat valley floor. Or glaciated region le kaanapadna glacial valley ennu parayunnathinte shape U aayirikkum. Indre oru pratheegatha ennu parayunnathu indinte valley walls valare steepum adhe samayam concave സ്ലോപ്പ് ആയിരിക്കും വളരെ ബ്രോഡും ഫ്ലാറ്റും ആയിട്ടുള്ള വാലി ഫ്ലോറും ആയിരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ റിവർ ആൾറെഡി വി ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വി ഷേപ്ഡ് വാലീസിൽ കൂടെ ഗ്ലേഷ്യർ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇറോഷണൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് യു ഷേപ്ഡ് വാലി ഹാങ്ങിങ് വാലി ദ മെയിൻ ഗ്ലേഷ്യൽ വാലി ഈസ് നോൺ ആസ് ഗ്ലേഷ്യൽ ട്രഫ് It will be more deeper than tributaries, and as a result, the tributaries are appearing to be hanging high above the main valley floor and are called hanging valley. Glacier le main valley vilikkunna peru glacial trough ennaanu. Thottu munpu oru U-shaped valley kandu. Aa U-shaped valley ide valare flat um broad um aayittulla aa surface ne vilikkunna peru thanneyanu glacial trough. Oru river le tributaries vannu cherunnathu pole oru glacier le ഒരുപാട് ട്രിബ്യൂട്ടറീസ് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ മെയിൻ ഗ്ലേഷ്യൽ വാലിക്ക് മുകളിലാണ് ഇത്തരത്തിലുള്ള ട്രിബ്യൂട്ടറീസ് കാണപ്പെടുന്നത് മെയിൻ ഗ്ലേഷ്യൽ വാലി ഈ ട്രിബ്യൂട്ടറീസിനെക്കാട്ടും വളരെ ഡീപ്പറിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ട്രിബ്യൂട്ടറീസ് മുകളിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാക്കും അതുകൊണ്ടാണ് ആ ഫീച്ചറിനെ ഹാങ്ങിങ് വാലി എന്ന് വിളിക്കുന്നത് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം ഇവിടെ നിന്ന് താഴോട്ട് മെയിൻ ആയിട്ടൊരു ഗ്ലേഷ്യൽ ട്രഫ് അല്ലെങ്കിൽ ഗ്ലേഷ്യൽ വാലി ആയിരിക്കും ഈ കാണുന്നത് ഒരു ട്രിബ്യൂട്ടറി ആണ് ഇത് ഇതിന് തൊട്ട് മുകളിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത് പോലെ കാണപ്പെടുന്നു ഇതുപോലെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് കാണപ്പെടുന്ന ആ ഒരു ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ഹാങ്ങിങ് വാലി സിർക്ക് ഓർ കോറി ഫ്രോസ്റ്റ് വെഡ്ജിംഗ് ഫോളോഡ് ബൈ കോറിങ് ആൻഡ് എബ്രേഷൻ മേ കോസ് പ്രൊഡക്ഷൻ ഓഫ് എ സ്പൂൺ ഷേപ്ഡ് ഓർ ആം ചെയർ ലൈക്ക് ഡിപ്രഷൻ at the head of the glaciated valley and these depressions are called cirque or quarry frost wedging already nadannu kaynna or glaciated valley il quarryum abrasion nadakkiyana frost wedging nerthe paranjathana continuous at alternative expansion um contraction undaambol undavana erosion ana frost wedging ennu parayunnathu abrasion glacier kondu varunna rock bedrock il adichittundaguna erosion ana abrasion കോറിങ് എന്ന് പറയുന്നത് വലിയ വലിയ ബ്ലോക്സ് ഓഫ് റോക്സിനെ ഗ്ലേഷ്യർ മൂവ് ചെയ്യുന്ന ഡിസ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കോറിങ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രോസ്റ്റ് വെഡ്ജിങ് നടന്നുകഴിഞ്ഞാൽ ഒരു ഗ്ലേഷ്യേറ്റഡ് വാലിയിൽ കോറിങ്ങും അബ്രേഷനും കമ്പൈൻ ആയിട്ട് നടക്കുമ്പോൾ ഒരു സ്പൂൺ ഷേപ്ഡ് അല്ലെങ്കിൽ ആം ചെയർ കണക്ക് ഒരു ഡിപ്രഷൻ ഫോം ചെയ്യുന്നതിനെയാണ് കോറി അല്ലെങ്കിൽ സിർക്ക് എന്ന് വിളിക്കുന്നത് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം ഈ ഒരു ഭാഗം ഒരു ആം ചെയർ പോലെ ഈ കാണപ്പെടുന്ന ഈ ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ് ആണ് സിർക്ക് അല്ലെങ്കിൽ കോറി And cirques are mainly of four types, simple cirque, compound cirque, hanging cirque and nivation cirque. Tarn. When glacial ice disappears, cirque is mainly filled with water producing lakes known as tarn. ഒരു സിർക്കിനകത്തുള്ള ഗ്ലേഷ്യൽ ഐസ് മെൽറ്റ് ചെയ്ത് പോവുകയോ ഡിസപ്പിയർ ചെയ്ത് പോവുകയോ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിപ്രഷനിൽ വാട്ടർ ഫില് ചെയ്ത് ഉണ്ടാകുന്ന ലേക്കിനെ വിളിക്കുന്ന പേരാണ് ടേൺ ഒരു സിർക്ക് ആണ് അതിനകത്തുള്ള വാട്ടർ ഫിൽഡ് ലേക്കിനെ വിളിക്കുന്ന പേരാണ് ടോൺ അറേറ്റോ കോം ദ ഗ്രോത്ത് ഓഫ് അഡ്ജസൻറ്റ് സിർക്സ് അലോങ് ദ ഓപ്പോസിറ്റ് സ്ലോപ്പ് ഓഫ് എനി മൗണ്ടൻ മേ ഗിവ് റൈസ് ടു എ സ്റ്റീപ്പ് നൈഫ് എഡ്ജ് ആൻഡ് ഇറഗുലർ സ്ട്രക്ചർ നോൺ ആസ് അറേറ്റോ കോം ഒരു മൗണ്ടൻ ഉണ്ടെന്നിരിക്കട്ടെ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ലോപ്സിൽ സിർക്ക് ഗ്രോ ചെയ്യണം രണ്ട് വശത്തും നിന്നും സിർക്സ് ഗ്രോ ചെയ്ത് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചർ കൊണ്ട് ഒരു സ്റ്റീപ്പ് നൈഫ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഇറഗുലർ സ്ട്രക്ചർ ഫോം ചെയ്യും അതിനെയാണ് അറേറ്റ് അല്ലെങ്കിൽ കോംബ് എന്ന് വിളിക്കുന്നത് ഇതൊരു മൗണ്ടൻ റേഞ്ച് ആണ് അതിൻ്റെ ഇപ്പുറത്തെ വശത്തും സിർക്ക് കാണും
ഇപ്പുറത്തെ വശത്തും സർക്കിൾ കാണും, രണ്ട് വശത്തും നമ്മൾ സർക്കിൾ ഗ്രോ ചെയ്യാണ്. അപ്പോൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള വളരെ സ്റ്റീപ്പ് നൈഫ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഈ ഇറഗുലർ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് അറേറ്റ് അല്ലെങ്കിൽ കോംബ്. ഹോൺസ്, ഹോൺസ് ആർ ഷാർപ്പ് പോയിന്റഡ് ആൻഡ് സ്റ്റീപ്പ് സൈഡഡ് പീക്സ്. ഒരു ഗ്ലേഷ്യേറ്റഡ് വാലിയിൽ ഇറോഷൻ കൊണ്ടുണ്ടാകുന്ന വളരെ ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള പീക്കിനെ വിളിക്കുന്ന പേരാണ് ഹോൺ. ആൻഡ് ദീസ് ഹോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ എൻലാർജ്മെന്റ് ഓഫ് ത്രീ ഓർ മോർ നെയ്ബറിംഗ് സിർ. ഈ ഹോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അതിൽ കൂടുതൽ സിർക്സ് എൻലാർജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഹോൺസ് ഉണ്ടാകുന്നത്. ഈ ഇവിടെ ഫിഗറിൽ നോക്കാം, ഇവിടെ ഒരു സിർക്കം ഉണ്ടായിരുന്നിരിക്കാം, ഇപ്പുറത്തൊരു സിർക്കം ഉണ്ടായിരുന്നിരിക്കാം, ഓപ്പോസിറ്റ് സൈഡിലൊരു സിർക്കം ഉണ്ടായിരിക്കാം. ഇതിന്റെ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഷാർപ്പ് പോയിന്റഡ് സ്റ്റീപ്പ് സൈഡഡ് പീക്സ് ആണ് ഹോൺസ്. നുനാറ്റാക്ക് ഓർ ഗ്ലേഷ്യൽ ഐലൻഡ്. Nunatak is an isolated mountain peak that projected through a continental ice sheet or an alpine type ice cap. They look like scattered small islands amid of extensive ice masses. Nunatak ne rendu reethil parayam, onne adu or alpine type aayittulla ice cap aanennu parayam, allengil or continental ice sheetil kaanapadna isolated aayittu kaanapadna or mountain peaks aanu Nunataks ennu parayam. ഇത് കാണപ്പെടുന്നത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഐസ് മാസസിൽ സ്കാറ്റേർഡ് ആയിട്ട് കാണപ്പെടുന്ന സ്മോൾ ഐലൻഡ്സ് പോലെയാണ് Nunataks കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് തന്നെ ഗ്ലേഷ്യൽ ഐലൻഡ് എന്ന് വിളിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫിഗർ നോക്കാം, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐസ് ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഐസ് ക്യാപ്പോ ആണ്. അതിന്റെ മുകളിൽ അവിടെ എവിടെയായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീക്സ് കാണാം. ഇതിനെയാണ് Nunataks എന്ന് വിളിക്കുന്നത്. കോൾ, a col is a pass or depression on a ridge in glacier mountain. Or glaciated mountain il kaanapadna or pass allengil or depression vilikkina perana col ennu parayunnathu. Right side il kaanna ee figure nokka, idile ee oru bhagathu kaanna ee oru cheriya pass allengil aa oru depression vilikkina perana col. These are low divide between two cirques produced by the glacial erosion of the arete. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. അറേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഓപ്പോസിറ്റ് സൈഡിൽ അഡ്ജസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുന്ന രണ്ട് സിർക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് എൻലാർജ് ചെയ്ത് വരുന്നതുകൊണ്ടുള്ള ഒരു ഫീച്ചറാണ് അറേറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അറേറ്റിന് ഇറോഷൻ സംഭവിച്ച് അവിടെ ഉണ്ടാവുന്ന ഒരു ലോ ഡിവൈഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ ആണ് കോൾ എന്ന് പറയുന്നത്. ക്രാഗ് ആൻഡ് ചെയിൻ. When glacier pass over highly resistant igneous plug, the moving ice removes loose debris from the frontal portion and deposits behind it. The result is a hill having a steep slope on one side and a gentle slope on the other side. The feature is known as crag and tail. Glacier ennu parayunnathu moving mass of ice aanu. ഇത്തരത്തിലുള്ള ഗ്ലേഷ്യർ വളരെ റെസിസ്റ്റന്റ് ആയിട്ടൊരു ഇഗ്നിയസ് പ്ലഗ് ഇഗ്നിയസ് സ്ട്രോക്കിൽ എത്തിയെന്നിരിക്കട്ടെ. അത്തരത്തിലുള്ള ഇറോഷൻ നടക്കുമ്പോൾ ഒരു ഇഗ്നിയസ് സ്ട്രോക്കിലുള്ള വളരെ ലൂസായിട്ടുള്ള ഡെബ്രീസിനെ അത് റിമൂവ് ചെയ്യുകയും അത് തൊട്ട് അടുത്തുള്ള പോർഷനിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫിഗർ നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്ലേഷ്യർ റിമൂവ് ചെയ്യുകയാണ്. ഇതൊരു ഇഗ്നിയസ് പ്ലഗ് അല്ലെങ്കിൽ ഇഗ്നിയസ് സ്ട്രോക്ക് ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ലൂസ് ഡെബ്രീസ് ആ ഗ്ലേഷ്യർ ക്യാരി ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതൊരു ഇഗ്നിയസ് പ്ലഗ് ആണ്. ഇവിടെ കുറേ ഡെബ്രീസ് ഉണ്ട്, ലൂസ് മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ നിന്നത് ക്യാരി ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പായിട്ടൊരു സ്ലോപ്പും അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് വശം എന്ന് പറയുന്നത് വളരെ ജെന്റിലായിട്ടുള്ള ഒരു സ്ലോപ്പുള്ള ഒരു ടെയിലുമായി കാണപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രാഗ് ആൻഡ് ടെയിൽ. റോച്ചസ് മൗണ്ടനസ് ഓർ ഷീപ് പാക്ക് ഓർ ഷീപ് റോക്ക്. ഗ്ലേഷ്യേറ്റഡ് ബെഡ് റോക്ക് സർഫസസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് റൗണ്ടഡ് നോപ്പീസ് കോൾഡ് റോച്ചസ് മൗണ്ടനസ്. They have gentle striated polished slope on one side and steep or irregular slope cracking polishedness and striations on the opposite side.
ഒരു ഗ്ലേഷ്യേറ്റർ സർഫസിൽ കാണപ്പെടുന്ന റൗണ്ടഡ് നോബ്സ് കണക്കിരിക്കുന്ന ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് റോച്ചീസ് മൗണ്ടനസ് എന്ന്. ഇതിന്റെ ഒരു പ്രത്യേകത, അത് ഒരു വശത്ത് വളരെയധികം ജെന്റിലായിട്ടുള്ള പോളിഷ്ഡ് സ്ലോപ്പ് ആയിരിക്കും, അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് വളരെ സ്റ്റീപ്പറും ഇറഗുലറും പോളിഷ്ഡ് ഒട്ടും അല്ലാത്ത ഒരു സ്ലോപ്പും ആയിരിക്കും. റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം. ഇവിടുത്തെ ഐസ് ഫ്ലോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഫ്ലോ എന്ന് പറയുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യം ഗ്ലേഷ്യർ അപ്രോച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് വളരെ ജെന്റിലായിട്ടുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടൊരു സർഫസ് കാണാൻ സാധിക്കും. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് വളരെ സ്റ്റീപ്പായിട്ടുള്ള അത്ര ഒന്നും തന്നെ പോളിഷ്നെസ് ഇല്ലാത്ത ഇറഗുലറായിട്ടുള്ള ക്രാക്കിംഗ് സ്ട്രയേഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചറിനെ വിളിക്കുന്നതാണ് റോച്ചസ് മോണ്ടനസ്. അത് ഷീപ്പ് കണക്ക് കാണപ്പെടുന്നത് കൊണ്ട് അതിന് ഷീപ്പ് ബാക്ക് എന്നും ഷീപ്പ് റോക്ക് എന്നും അറിയപ്പെടാറുണ്ട്. ഗ്ലേഷ്യൽ സ്റ്റേവേസ് ഓർ ജയന്റ് സ്റ്റേവേസ് ഓർ സൈക്ലോപിയൻ സ്റ്റേ. The long profile of a glacial trough. ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു ഗ്ലേഷ്യൽ ട്രഫിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂണൽ അല്ലെങ്കിൽ ലോങ് പ്രൊഫൈലിനെ ടോട്ടലായിട്ട് വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യൽ സ്റ്റെയർവേസ് അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റെയർവേസ് അല്ലെങ്കിൽ സൈക്ലോപിയൻ സ്റ്റെയർ. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് റോക്ക് ബാർ ആൻഡ് റോക്ക് ബേസിൻ ഗിവിംഗ് ദ ഇംപ്രഷൻ ഓഫ് എ സ്റ്റെയർവേ. ഒരു സ്റ്റെയർ കേസ് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? അപ്പ് ആൻഡ് ഡൗൺ ഡിപ്രഷൻസ് ഒക്കെ ഉള്ളൊരു ഭാഗമാണ് ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ആൾട്ടർനേറ്റീവായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന റോക്ക് ബാൾസും ഒപ്പം തന്നെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള റോക്ക് ബേസിൻസും കൂടെയുള്ള ടോട്ടലായിട്ട് നൽകുന്ന ഒരു ഗ്ലേഷ്യേറ്റഡ് റീജിയനിൽ ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷനാണ് ഗ്ലേഷ്യൽ സ്റ്റെയർവേ അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റെയർവേ അതല്ലെങ്കിൽ സൈക്ലോപിൻ സ്റ്റെയർ. Glacial grooves and striations. The movement of glaciers may produce certain marks on the bed and rocks and they are known as striations. If the markings are deep, they are called grooves. Glacier or surface il kude allengu or bedrock il kude move cheyna samayathu adu orasu neengittayirikkum move cheynathu kaaranam adile oru paadu pebbles um rocks um okke undayirikkum athrathil adu move cheyna samayathu cheri cheriya marks undakittana adu pogunathu. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രയേഷൻസ്. ഇനി ആ മാർക്കിംഗ് വളരെ ഡീപ്പാണെങ്കിൽ, കുറച്ച് ആഴത്തിലുള്ള മാർക്കിങ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂവ്സ് എന്നത്. സ്ട്രയേഷൻസ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഹാർഡ് റോക്സ് ആയ ഗ്രാനൈറ്റ് പെഗ്മറ്റൈറ്റിലൊക്കെയാണ്. അതേസമയം ഗ്രൂവ്സ് ഉണ്ടാകുന്നത് സോഫ്റ്റ് റോക്സ് ആയ ലൈംസ്റ്റോൺ ഷേൽ തുടങ്ങിയവയിലാണ്. മുകളിൽ കാണുന്നത് ഗ്രൂവ്സ് ആണ്. അതേതെങ്കിലും ഒരു സോഫ്റ്റ് റോക്കിൽ കൂടെ ഗ്ലേഷ്യർ പോകുമ്പോൾ ഉണ്ടാകുന്ന ലോങ് ആയിട്ടുള്ള മാർക്കിങ്സിനെയാണ് ഗ്രൂവ്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഹാർഡ് റോക്സിൽ കൂടെ പോകുമ്പോൾ വളരെ നാരോ ആയിട്ടുള്ള മാർക്കിങ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രയേഷൻസ്. ദെൻ ദ ഫൈനൽ ഇറോഷണൽ ഫീച്ചർ ഇസ് ഫിജോർഡ്സ് ഓർ ഫിയോർഡ്സ്. എ ഫിജോർഡ് ഇസ് എ വെരി ഡീപ് ഗ്ലേഷ്യൽ ട്രഫ് ഫിൽഡ് വിത്ത് സീ വാട്ടർ ആൻഡ് മേക്കിംഗ് എ ഷോർ ലൈൻ. വളരെ ഡീപ്പായിട്ടൊരു ഗ്ലേഷ്യൽ വാലിയിൽ അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ട്രഫിൽ സീ വാട്ടർ ഫില്ല് ചെയ്യുകയും അത് ഷോർ ലൈൻ അടുത്ത് കാണപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സിനെ വിളിക്കുന്നത് ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ്. ഫിജോർഡ് ഇസ് ഫോം വെൻ എ ഗ്ലേഷ്യർ കട്ട്സ് എ യു ഷേപ്ഡ് വാലി ബൈ ഐസ് സെഗ്രിഗേഷൻ ആൻഡ് അബ്രേഷൻ ഓഫ് ദ സറൗണ്ടിങ് ബെഡ് റോക്ക് ആൻഡ് ദിസ് വാലി ഇസ് ഗ്രാജുവലി ഫിൽഡ് വിത്ത് സീ വാട്ടർ ആൻഡ് ഇറ്റ് ഇസ് ഫോംഡ് ഇൻ മൗണ്ടൻസ് നിയർ ബൈ സീ. ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ് എന്ന ഫീച്ചർ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സീയുടെ അടുത്ത് കിടക്കുന്ന മൗണ്ടൻസിലാണ്. സീയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മൗണ്ടനിൽ ഒരു യു ഷേപ്ഡ് വാലി ഉണ്ടെന്നിരിക്കട്ടെ. അവിടെ ആദ്യം ഐസ് സെഗ്രിഗേഷനും അതിനോടൊപ്പം തന്നെ സറൗണ്ടിങ് ബെഡ്റോക്കിൽ അബ്രേഷൻ എന്ന് പറയുന്ന ഇറോഷണൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സീ വാട്ടർ ഫില്ല് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫിജോർഡ്സ് അല്ലെങ്കിൽ ഫിയോർഡ്സ്. ആൻഡ് എ വെരി കോമൺ ഇൻ നോർവേ, ഗ്രീൻലാൻഡ് ആൻഡ് ന്യൂസ്ലാൻഡ് ആൻഡ് ദിസ് ഇസ് എ ഫിജോർഡ്. Mammillated fill. This is not a glacial erosional feature, but it is a term used for an ice eroded fill. Glacier erode the poguna field ine allengil or plain generalite vilikkina perana mammillated fill. Idu glacial feature alla, pagaram aa or field ine totalite vilikkina perana mammillated fill. Adu pole the melting of ice or glacier is known as ablation. ഐസിന്റെ മെൽറ്റിങ്ങിനെ വിളിക്കുന്ന പേര് അബ്ലേഷൻ എന്നാണ്. ഈ അബ്ലേഷണൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്നതാണ് ഐസ് ബർഗ്സ്.